ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെയിൻ കിച്ചൻസ്. ഇന്നൊരടിപൊളി ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടേസ്റ്റിയും അതുപോലെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഷവർമയുടെ റെസിപ്പിയാണിത്. ഇതിന് നമുക്കിനി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഷവർമ മിക്സിങ് റെഡിയാക്കിയെടുക്കാം. അതിന് ഒരു കപ്പ് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കപ്പ് ക്യാരറ്റ് അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് ക്യാബേജ്, ഒരു കപ്പ് കുക്കുംബർ, അരക്കപ്പ് സവാള ചെറുതായി അരിഞ്ഞത്, അര കഷ്ണം റെഡ് കാപ്സിക്കം, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അര കഷ്ണം നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. നല്ല പോലെ ഒന്ന് പിഴിയാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് വൈറ്റ് സോസ് ഇതിലേക്ക് 4 സ്പൂണാണ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വൈറ്റ് സോസാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ സോസ് അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഷവർമ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇവിടേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കിയെടുക്കണം. അതിന് 2 ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള മൂടി വെച്ചിട്ടൊന്ന് റൗണ്ട് കട്ടാക്കി മാറ്റിയെടുക്കണം. ഇതുപോലെ മൂടിയൊന്ന് ബ്രെഡിൽ അമർത്തിയിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ രീതിയിലായിരിക്കണം ബ്രെഡ്. റൗണ്ട് ഷേപ്പിൽ കിട്ടേണ്ടത്. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം റൗണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഞാൻ ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല പോലെ തന്നെ എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് എടുക്കാം. ബ്രെഡ് ക്രംസ് നല്ല പോലെ തന്നെ ബ്രെഡിൻ്റെ മുകളിൽ കവർ ചെയ്തെടുക്കണം.
ബ്രെഡും ഇതുപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് ഇവിടെ നല്ല കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നല്ല പോലെ തന്നെ ബ്രൗൺ കളറിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ബാക്കിയുള്ള ബ്രെഡും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് നടുവായി കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒന്ന് നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് നടുവൊന്ന് കട്ട് ചെയ്യാം. പോക്കറ്റ് ഇവിടെ നല്ല പോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നിലേക്കായിട്ട് ഷവർമ മിക്സിംഗ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് പോക്കറ്റിലും നമുക്ക് മിക്സിംഗ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ടേസ്റ്റിയായ അതുപോലെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഷവർമ ഒന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഓക്കെ, ബൈ.